Hello, my dear students, good afternoon and welcome back to the 44th session of business regulations. We have a special contract we discussed the agents. ആരാണ് സബ് ഏജന്റ്, ആരാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് അല്ലെങ്കിൽ കോ ഏജന്റ് ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്കറിയാം ഏജന്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പളിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ്. ബിസിനസ്സിന്റെ ഈ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് ബിഹാഫ് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വ്യക്തിയാണ് ഏജന്റ്. അപ്പൊ സബ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് ഒരു മെയിൻ ഏജന്റ് ഉണ്ടാവും. ആ മെയിൻ ഏജന്റ് എന്ത് ചെയ്യും, അയാളെ സഹായിക്കാനായിട്ട് വേറൊരു സബ് ഏജന്റ് നിയമിക്കുകയാണ്, വേറൊരു ഏജന്റിനെ നിയമിക്കുകയാണ്. ആ ഏജന്റാണ് സബ് ഏജന്റ്. ഓക്കെ, അപ്പം ഇത് ഈ സബ് ഏജന്റിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി മെയിൻ ഏജന്റിനാണല്ലോ, അല്ലാതെ പ്രിൻസിപ്പലിന് ഉണ്ടാവുന്നില്ല. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമ്മളുടെ പ്രിൻസിപ്പളും ഈ സബ് ഏജന്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അവർ തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. സാധാരണ കൂടുതൽ റിലേഷൻ സബ് ഏജന്റിനും ഏജന്റിനാണ് ഉണ്ടാവുന്നത്. പ്രിൻസിപ്പളായിട്ട് സബ് ഏജന്റ് അങ്ങനെ കാര്യമായിട്ടുള്ള റിലേഷൻ ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് വേണമെങ്കിൽ അത് അവർക്ക് തീരുമാനിക്കാം, സബ് ഏജന്റുമായിട്ട് എങ്ങനെ റിലേഷൻ വേണം എന്നുള്ളത് തീരുമാനിക്കാം. അപ്പൊ അതനുസരിച്ചിട്ട് സബ് ഏജന്റുമായിട്ട് റിലേഷൻ വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യാം. അതാണ് സബ് ഏജന്റ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് അല്ലെങ്കിൽ കോ ഏജന്റ് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഒരു പ്രിൻസിപ്പൽ ഉണ്ട്, ആ പ്രിൻസിപ്പളിന് ബിഹാഫ് ആയിട്ട് ഒരു ഏജന്റ് ഉണ്ട്. അപ്പൊ ഈ മെയിൻ ഏജന്റ് അയാൾക്ക് പകരം വേറൊരു ഏജന്റിനെ വെക്കുകയാണ്. ഓക്കെ, അത് അയാള് അത് എക്സ്പ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇംപ്ലൈ ചെയ്തിട്ടോ എന്ത് ചെയ്യുന്നു, വേറൊരാളുടെ പേര് ഏജന്റിന് ആയിട്ട് വരാനായിട്ട് നിർദ്ദേശിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ആ ഏജന്റിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് അല്ലെങ്കിൽ കോ ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന കോ ഏജന്റ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് മെയിൻ ഏജന്റിന് പകരമായിട്ട് വരികയാണ്. അയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ ഏജന്റ് ഇല്ല അവിടെ, മെയിൻ ഏജന്റിന് പകരമായിട്ടാണ് ഈ ഏജന്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോ ഏജന്റ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റും പ്രിൻസിപ്പളും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഓക്കെ, സോ അത് മാത്രമല്ല ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് അല്ലെങ്കിൽ കോ ഏജന്റിന് റെസ്പോൺസിബിൾ ആണ് ആര്, നമ്മുടെ പ്രിൻസിപ്പൾ. ഓക്കെ, സോ സാധാരണഗതിയിൽ ഈ പറയുന്ന പ്രിൻസിപ്പളും അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് തമ്മിൽ എന്തുണ്ട്, ഒരു പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഉണ്ട്. എന്താണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്? ഇത്രയേ ഉള്ളൂ, ഇവർക്ക് രണ്ടുപേരുടെ റെസ്പോൺസിബിലിറ്റി പേരിൽ സബ് ഏജന്റ് പ്രിൻസിപ്പളിന് അഗെയിൻസ്റ്റ് ആയിട്ടും പ്രിൻസിപ്പളിന് സബ് ഏജന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടും, സോറി, ദാറ്റ് മീൻസ് ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റും പ്രിൻസിപ്പളും തമ്മിൽ ഒരു പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഉണ്ട്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് പ്രിൻസിപ്പളിന് അഗെയിൻസ്റ്റ് ആയിട്ടും പ്രിൻസിപ്പൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യാം, ലീഗലി മൂവ് ചെയ്യാം. അതാണ് ഈ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് സബ് ഏജന്റും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റും. ഓക്കെ, ഓക്കെ, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റും പ്രിൻസിപ്പളും തമ്മിൽ ഒരു പ്രിവിറ്റീവ് കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞ് അതെന്താന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് ഇതിന് 4 മാർക്സിനൊക്കെ ചോദിക്കാം, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റും സബ് ഏജന്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സബ് ഏജന്റ് എന്ന് പറയുന്നത് നമ്മളുടെ മെയിൻ ഏജന്റ് എന്ത് ചെയ്യുന്നു, അയാളുടെ കൺട്രോളിൽ ഫോം ചെയ്യുന്ന, ബിസിനസ്സിനെ സഹായിക്കാൻ വേണ്ടി ഫോം ചെയ്യുന്ന വേറൊരു ഏജന്റ് ആണ് സബ് ഏജന്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റ് എന്ന് പറയുന്നത് നമ്മളുടെ മെയിൻ ഏജന്റ് എന്ത് ചെയ്യുന്നു, അയാൾ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ പ്രിൻസിപ്പളിന് ബിഹാഫ് ആയിട്ട് പ്രിൻസിപ്പളുടെ അറിവോട് കൂടിയിട്ട് വേറെ ആളെ ഏൽപ്പിക്കുന്നു, അയാളാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്. ഇനി നമ്മളുടെ സബ് ഏജന്റ് നമ്മളുടെ ഏജന്റ് മെയിൻ ഏജന്റ് ഫുൾ കൺട്രോളിലാണ്, അയാൾ പ്രിൻസിപ്പളുടെയും ഏജന്റാണ്. അതേസമയം നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റ് ആണെങ്കിൽ ആൾ ഫുള്ള് നമ്മളുടെ പ്രിൻസിപ്പളുടെ കൺട്രോളിലാണ്. ഓക്കെ, ശരിക്കും അയാൾ ഏജന്റിന്റെ ഏജന്റാണ്. ഓക്കെ, പിന്നെ സബ് ഏജന്റ് നമ്മളുടെ ഇസ് റെസ്പോൺസിബിൾ ടു ദ ഏജന്റ്. സബ് ഏജന്റ് എപ്പോഴും മെയിൻ ഏജന്റ് റെസ്പോൺസിബിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് ആണെങ്കിൽ ഈസ് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൾ. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ സബ് ഏജന്റ് ഇസ് റെസ്പോൺസിബിൾ
ഫോർ ദ ആക്ട് ഓഫ് മെയിൻ ഏജന്റ് സബ് ഏജന്റ് എല്ലാ ആക്ടിവിറ്റിക്ക് റെസ്പോൺസിബിൾ ആണ്. പക്ഷേ ഇവിടുത്തെ മെയിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് മെയിൻ ഏജന്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ടു ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്, കാരണം പ്രിൻസിപ്പളാണ് അത് ഫുള്ളി ഏറ്റെടുത്തേക്കുന്നത്. പിന്നെ സബ് ഏജന്റിൽ നമുക്കൊരു കോൺട്രാക്ട് ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഇല്ല, പക്ഷേ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റിന് ഒരു പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഉണ്ട്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടെർമിനേഷൻ ഓഫ് ഏജൻസി. അതായത് കോൺട്രാക്ട് ഓഫ് ഏജൻ്റ് എങ്ങനെ ടെർമിനേറ്റ് ചെയ്യാം, ആ ഒരു കോൺട്രാക്ട് എങ്ങനെ ഇല്ലാതാക്കാം. അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ പറയുന്ന രണ്ട് പാർട്ടീസും ഏജൻറ്റും പ്രിൻസിപ്പൽ തമ്മിൽ ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിലൂടെ ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിയമപരമായിട്ട് ടെർമിനേറ്റ് ചെയ്യാം. അല്ല, ആദ്യം ടെർമിനേഷൻ ബൈ ദ പാർട്ടീസ് ആണ്, അതിൽ ബൈ അഗ്രിമെൻറ്റ്. ബൈ അഗ്രിമെൻറ്റിൽ ഏജന്റും പ്രിൻസിപ്പളും മ്യൂച്വൽ ആയിട്ട് ഒരു അഗ്രിമെൻറ്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരുടെ കോൺട്രാക്ട് ഓഫ് ഏജൻസി അവിടെ റദ്ദാക്കുക ചെയ്യുന്നത്. ഇനി രണ്ടാമത് റിവക്കേഷൻ ബൈ ദ പ്രിൻസിപ്പൾ. പ്രിൻസിപ്പളിന് ഫുൾ അധികാരം ഉള്ളതാണ്. പ്രിൻസിപ്പൾ എന്ത് ചെയ്യുന്നു, ഏത് സമയത്ത് വേണമെങ്കിലും ഏജന്റിനെ ഒഴിവാക്കാം. ഓക്കെ, അതിനൊരു പ്രയർ നോട്ടീസ് കൊടുത്തുകൊണ്ട്, റീസണബിൾ നോട്ടീസ് കൊടുത്തുകൊണ്ടാണ് ഒഴിവാക്കുന്നത്. ഓക്കെ, അയാൾ ഈ ഏജന്റ് അയാളുടെ അതോറിറ്റി അയാൾ നടപ്പിലാക്കുന്നതിനൊക്കെ മുമ്പായിട്ട് തന്നെയായിരിക്കണം ഇങ്ങനെയുള്ള റിവക്കേഷൻ ചെയ്യേണ്ടത്. പിന്നെ റിനൻസിയേഷൻ. റിനൻസിയേഷൻ എന്ന് വെച്ചാൽ ഏജൻസിക്ക് പിൻവാങ്ങാം എന്നുള്ളതാണ്. ദറ്റ് മീൻസ് ഈ പറയുന്ന ഏജൻസി പ്രിൻസിപ്പളിന് ഒരു റീസണബിൾ നോട്ടീസ് കൊടുത്തുകൊണ്ട് അയാൾ അയാളുടെ ഏജൻസിയിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഏജൻസി ഒരു ഫിക്സഡ് പീരീഡിലാണെങ്കിൽ ആ ഫിക്സഡ് പീരീഡിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഏജൻസിക്ക് പിൻവാങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ പീരീഡ് കഴിഞ്ഞാൽ പിൻവാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ അതിനുള്ള തക്കതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവണം. അങ്ങനെ നമുക്ക് ഏജൻസിക്ക് റിനൻസിയേഷൻ പറ്റുള്ളൂ. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഈ ഏജൻസിയുടെ ടെർമിനേഷൻ ബൈ ലോ എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് നോക്കാം. ആദ്യം ബൈ എക്സ്പീരി ഓഫ് ടൈം. അതായത് നമ്മളുടെ ഏജൻസി ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് ടൈമിനാണെങ്കിൽ ആ ടൈം കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ ഏജൻസി കംപ്ലീറ്റ് ആവും, ആ ഏജൻസി ടെർമിനേറ്റ് ചെയ്ത് പോകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു പ്ലോട്ട് വിൽക്കാനായിട്ട് ഒരു ഏജൻസി വെച്ചേക്കാണ്. എന്നിട്ട് ആ ഏജൻസിക്ക് കൊടുത്തേക്കുന്ന ടൈം 6 മന്ത് ആണ്. സോ കറക്റ്റ് ആ 6 മന്ത് കഴിയുമ്പോഴേക്കും അയാളുടെ ഏജൻസി ടെർമിനേറ്റ് ചെയ്ത് പോവും, ആ പ്ലോട്ട് വിറ്റാലും വിറ്റില്ലെങ്കിലും. പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ദ സബ്ജക്ട് മാറ്റർ. ഇപ്പം നമ്മൾ ഏത് സബ്ജക്ട് മാറ്ററിന് വേണ്ടിയിട്ടാണ് ഒരു ഏജൻസിയെ വെച്ചിട്ടുണ്ടായിരുന്നത്, ആ സബ്ജക്ട് മാറ്റർ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ഏജൻസി ടെർമിനേറ്റ് ചെയ്ത് പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വീടിന് വേണ്ടി ഒരാളെ ഏജൻസി വെച്ചു ആ വീട് വിൽക്കാനായിട്ട്. പക്ഷേ ഇടയ്ക്ക് എർത്ത് ക്വേക്ക് വന്ന വീട് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഏജന്റിന് പിന്നെ ആവശ്യമില്ല, അപ്പോൾ ഏജൻസി ടെർമിനേറ്റ് ചെയ്ത് പോകും. പിന്നെ ഇൻസോൾവൻസി ഓഫ് ദ പ്രിൻസിപ്പൾ. ഇപ്പം നമ്മളുടെ പ്രിൻസിപ്പൾ നിയമപരമായിട്ട് അയാൾ ഇൻസോൾവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുകയാണെങ്കിൽ അയാളുടെ ഏജൻസി ടെർമിനേറ്റ് ചെയ്യപ്പെടും. പക്ഷേ ഏജൻസി ഇൻസോൾവൻ്റ് ആയാൽ അയാളുടെ ഏജൻസി ടെർമിനേറ്റ് ചെയ്യപ്പെടില്ല എന്നാണ് പറയുന്നത്. ഇനി പ്രിൻസിപ്പൽ ബിക്കമിങ് അലൈൻ എനിമി. സപ്പോസ് ഇപ്പോൾ നമ്മളുടെ പ്രിൻസിപ്പളും അതുപോലെ ഏജൻറ്റും രണ്ടുപേരെ രണ്ട് ഡിഫറെൻറ്റ് കൺട്രീസിലാണ്. അപ്പം ഈ പ്രിൻസിപ്പളുടെ കൺട്രി ആയിട്ട് നമ്മുടെ കൺട്രി വാർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പൾ നമ്മുടെ അലൈൻ എനിമി ആണ്. അപ്പോൾ അയാളായിട്ടുള്ള ഒരു ഏജൻസി ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ, ഇനി നിയമപരമായിട്ട് നമ്മുടെ ഏജൻസി ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന വേറൊരു സാഹചര്യം എന്ന് വെച്ചാൽ പ്രിൻസിപ്പൾ മരിക്കുകയോ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഇൻസാനിറ്റി, ദറ്റ് മീൻസ് ബുദ്ധി സ്ഥിരത ഇല്ലാതാവുകയോ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏജൻസി ടെർമിനേറ്റ് ചെയ്യപ്പെടും. പിന്നെ ഈ പറയുന്ന പ്രിൻസിപ്പളുടെ കമ്പനി ഡിസോൾവ് ആവുകയാണെങ്കിൽ, അത് വേറൊരു കമ്പനി ലയിച്ചു അല്ലെങ്കിൽ വേറൊരു കമ്പനി ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പ്രിൻസിപ്പളുടെ ഏജൻസി ടെർമിനേറ്റ് ചെയ്യപ്പെടും. ഇനി അപ്പോൾ അതൊക്കെയാണ് നിയമപരമായിട്ട് നമ്മളുടെ ഏജൻസി ടെർമിനേഷൻ വരുന്ന കാര്യങ്ങൾ.
ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇറവോക്കബിൾ ഏജൻസിയാണ്. ദാറ്റ് മീൻസ് ഈ പറയുന്ന പ്രിൻസിപ്പളിന് ഏജൻസിനെ ടെർമിനേറ്റ് ചെയ്യിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ. അതിൽ ആദ്യം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വെൻ ദ ഏജൻസി ഈസ് കപ്പിൾഡ് വിത്ത് ദ ഇൻട്രസ്റ്റ്, അതായത് നമ്മളുടെ ഈ പറയുന്ന ഏജൻസി ഏത് സബ്ജക്ട് മാറ്ററിന് വേണ്ടിയിട്ടാണോ ഏജന്റ് ആയിരിക്കുന്നത്, ആ സബ്ജക്ട് മാറ്ററിനോട് ആ ഏജന്റിന് ഒരു പ്രത്യേക വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കൂടുതലുള്ളതാണെങ്കിൽ അയാൾ അവിടെ നിന്ന് പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തേത് പറയുമ്പോൾ വെൻ ദ ഏജന്റ് ഹാസ് ഇൻകേർഡ് ലയബിലിറ്റി, അതായത് ഒരു കോൺട്രാക്ട് ഓഫ് ഏജന്റ് ഫോം ചെയ്തു, എന്നിട്ട് ആ ഏജന്റ് ആ ഏജൻസിയിൽ എന്ത് ചെയ്തു, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ചില ബാധ്യതകൾ ഉണ്ടാക്കി, അതിനുള്ള ചുമതല നമ്മുടെ പ്രിൻസിപ്പളിനില്ല ആ ബാധ്യത വീട്ടാനായിട്ട്. അതുമാത്രമല്ല, ആ സമയത്ത് പ്രിൻസിപ്പളിന് അയാളെ ടെർമിനേറ്റ് ചെയ്യിക്കാനും പറ്റില്ല. വൺസ് അയാൾ അയാളുടെ ബാധ്യതയ്ക്ക് തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ അയാളെ ആ ഏജൻസിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത്, വെൻ ദ ഏജന്റ് ഹാസ് പാർട്ട്ലി എക്സസൈസ്ഡ് ഹിസ് അതോറിറ്റി. നമുക്കറിയാം നമ്മുടെ പ്രിൻസിപ്പൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏജന്റിന് അയാളുടെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ. ആ അതോറിറ്റി ഉപയോഗിച്ചിട്ടാണ് ആ ഏജൻസിയിൽ ആ ഏജന്റ് പ്രിൻസിപ്പൽ ബിഹാഫ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഈ പറയുന്ന ഏജന്റ് അയാളുടെ അതോറിറ്റി പാർഷ്യലി ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ സമയത്ത് വെച്ച് ബിറ്റ്വീൻ പ്രിൻസിപ്പളിനും പോയിട്ട് അയാളെ എന്ത് ചെയ്യാൻ പറ്റില്ല, ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ആ അതോറിറ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതോറിറ്റി തുടങ്ങുന്നതിന് മുമ്പായിട്ടായിരിക്കണം അയാളെ ടെർമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഏജൻസി റിവോക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നത്. ഓക്കെ.